ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തെലുങ്ക് സിനിമകൾ ഈശ്വര അനുഗ്രഹം കൊണ്ട് കുറച്ച് വലിയ സിനിമകളാണ്. അല്ലുവർജുന നാഗാർജുന മലയാളത്തിൽ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്ന കൂട്ടത്തിൽ ജി പി ചെയ്തൊരു സിനിമയും കൂടി ഇറങ്ങുമായിരുന്നു. അതിൽ അത്ര താല്പര്യം തോന്നിയില്ല. കരപ്പച്ച എന്നുള്ളൊരു അവസ്ഥ തന്നെയാണ്. ഞാൻ ആഗ്രഹിക്കുന്ന സിനിമകൾ മലയാളത്തിൽ എനിക്ക് വരാത്തത് കൊണ്ടും ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ നല്ല സിനിമകൾ എനിക്ക് തെലുങ്കിൽ വരുന്നത് കൊണ്ടുമാണ് ഞാൻ കൂടുതൽ അവിടെ ഉള്ളത്. എല്ലാവരും ഇവിടെ അത്ഭുതത്തോടുകൂടി നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് നോക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും ഡെപ്തുള്ള സിനിമകൾ ചെയ്യാൻ പറ്റുന്നത്? എല്ലാവർക്കും നമസ്കാരം. കുറെ കാലത്തിന് ശേഷമാണ് കേരളത്തിലെ ഒരു പ്രസ് മീറ്റിന്റെ ഭാഗമാവാൻ സാധിക്കുന്നത്. കുറച്ചു കാലമായിട്ട് ഇപ്പോൾ തെലുങ്ക് സിനിമകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മലയാള സിനിമ ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തെലുങ്ക് സിനിമകൾ ഈശ്വര അനുഗ്രഹം കൊണ്ട് കുറച്ച് വലിയ സിനിമകളാണ്. അല്ലുവർജുന നാഗാർജുന നാനി പോലെയുള്ള വലിയ വലിയ ആക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിൽ പ്രോമിനന്റ് ക്യാരക്ടേഴ്സും ലീഡ് റോൾസും ഒക്കെ ചെയ്യാൻ കിട്ടുന്ന ഒരവസരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മലയാളത്തിൽ വരുമ്പോൾ ഒരു വലിയ കമേഴ്ഷ്യൽ സിനിമയിൽ ഉടനീളം റോളുള്ള ഒരു സിനിമ ചെയ്യാം, അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതിനുവേണ്ടി അങ്ങനത്തെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിങ്ങിലായിരുന്നു ഈ സിനിമ എന്നെ തേടി വരുന്നത്. ആരും പറയാൻ സാധ്യതയില്ലാത്ത എന്നാൽ പറയേണ്ടതായിട്ടുള്ള ഒരു കഥയായിട്ടത് തോന്നി. നമ്മൾ നമ്മുടെ സൊസൈറ്റിയിൽ ഇത് ഒരു ഡിസ്കഷൻ വേണം എന്ന് തോന്നുന്നൊരു സബ്ജക്റ്റാണ്. ആ ഒരു സബ്ജക്റ്റ് അതിലേക്ക് ഒരു ഡിസ്കഷൻ വരാൻ സാധ്യത ഇതുപോലത്തെ ഒരു സിനിമ വരുമ്പോൾ ഉണ്ടാവും എന്ന് തോന്നി. അപ്പോൾ ആ സിനിമയുടെ ഭാഗമാവണം തോന്നി. എന്നാൽ എൻ്റെ ആസ് എൻ ആക്ടർ എനിക്ക് ചെറിയൊരു ചലഞ്ച് ആയിരുന്നില്ല. കാരണം ആദ്യത്തെ ഒരു പാട്ടിലേ ഉള്ളെങ്കിൽ പോലും ആ പാട്ടിനകത്ത് ആ പാട്ടിലൂടെയാണ് ആ സിനിമ തുടങ്ങുന്നത്. ആ സിനിമയ്ക്ക് തുടക്കം കുറിക്കുന്നതും പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് എൻ്റെ കഥാപാത്രത്തിൻ്റെ അഭാവമാണ് ആ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ സിനിമയുടെ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ആസ് എൻ ആക്ടർ എനിക്ക് അതിനകത്ത് ഉണ്ടായിരുന്ന ചാലഞ്ച് എന്ന് പറയുന്നത് ആ 3 മിനിറ്റിനകത്ത് അലക്സ് എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് നീരജ എന്ന കഥാപാത്രവുമായിട്ടുള്ള ഇൻറ്റിമസി, റൊമാൻസ്, ഇഷ്ടം, ആ വേർപാടിൻ്റെ ദുഃഖം, ഇതെല്ലാം ഈ ഒരു 3 മിനിറ്റിൻ്റെ ഉള്ളിൽ കൊണ്ടുവരിക. ആ ഒരു ആക്ടേഴ്സ് എനർജി അതിനകത്ത് വർക്കൗട്ട് ചെയ്യണമായിരുന്നു. എന്തൊക്കെ അവിടെ വലിയ സിനിമ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും അവിടെ നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം എല്ലാവരും ഇവിടെ അത്ഭുതത്തോടുകൂടി നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് നോക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും ഡെപ്തുള്ള സിനിമകൾ ചെയ്യാൻ പറ്റുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും ഗൗരവമായിട്ടുള്ള സിനിമകൾ ഇത്രയും മനോഹരമായിട്ട് വിഷ്വലൈസ് ചെയ്യുന്നത് എന്നുള്ളത് ആ ഇൻഡസ്ട്രിയിൽ പലരും ചോദിക്കുമ്പോൾ അതുപോലത്തെ ഒരു സിനിമയുടെ ഭാഗമാവാൻ ഒരു അവസരം കിട്ടുക എന്നുള്ളതും ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് എനിക്ക് നീരജയെ കുറിച്ച് പറയാനുള്ളത്. ഒന്നാമത് ഞാൻ മലയാളത്തിൽ അധികം ഇല്ലാത്തതും തെലുങ്കിൽ അധികം ഉള്ളതിനും ഒറ്റ കാരണമേ ഉള്ളൂ. ഞാൻ ആഗ്രഹിക്കുന്ന സിനിമകൾ മലയാളത്തിൽ എനിക്ക് വരാത്തത് കൊണ്ടും ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ നല്ല സിനിമകൾ എനിക്ക് തെലുങ്കിൽ വരുന്നത് കൊണ്ടുമാണ് ഞാൻ കൂടുതൽ അവിടെ ഉള്ളത്. അതാണ് അതിൻ്റെ മെയിൻ റീസൺ. ഇനി നീരജ എന്നുള്ളൊരു സിനിമ ജി പി ഈസ് ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് അതിനെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ കാര്യമായിട്ട് എന്തിലേക്ക് കിടക്കുമ്പോഴും ഒരു വാമപ്പ് ആവശ്യമാണല്ലോ. അപ്പോൾ ഇനി ഞാൻ ജോഗിങ്ങും സ്പ്രിൻറ്റിങ്ങും ഒക്കെ മലയാള സിനിമയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിന് മുമ്പ് കൃത്യമായിട്ടുള്ള ഒരു വാമപ്പ് സിനിമ ആയിട്ട് എനിക്ക് നീരജ തോന്നുന്നുണ്ട്. കാരണം ഇതൊരിക്കലും ഒരു മോശം സിനിമയല്ല. എനിക്ക് ഒരു മലയാള സിനിമ ചെയ്യണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും മലയാള സിനിമ ചെയ്യാനാണ്. കാരണം 2016 പ്രേതം എന്നുള്ള സിനിമ അത്യാവശ്യം ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ളൊരു സിനിമയാണ്. തിയേറ്ററിൽ നന്നായി സ്വീകരിച്ചൊരു സിനിമയായിരുന്നു. അതേ സ്വഭാവത്തിലുള്ള കുറേ കഥാപാത്രങ്ങൾ വന്നെങ്കിലും എനിക്ക് അതേ പാറ്റേൺ ചെയ്യുന്നതിനേക്കാൾ എനിക്ക് തമിഴിൽ ആ സമയത്ത് വന്ന ലീഡ് വില്ലൻ റോളാണ് കൂടുതൽ ആസ് എൻ ആക്ടർ എനിക്ക് എൻ്റെ ആഗ്രഹത്തിന് കൂടുതൽ അടുത്ത് നിൽക്കുന്നതായിട്ട് തോന്നിയത്. ജീവിയുടെ വില്ലനായിട്ട് അത് കിട്ടിയപ്പോൾ ഞാൻ ആ സിനിമ പോയി ചെയ്തു. പിന്നെ തെലുങ്ക് സിനിമകളൊക്കെ വന്നു. അതെല്ലാം നല്ല നല്ല റോളുകളാണ് ഇപ്പോൾ തെലുങ്കിൽ നായകനായിട്ട് ചെയ്യുന്നു. അപ്പോൾ അതാണ് ചെയ്യാൻ ശ്രമിച്ചത്. മലയാളത്തിൽ ഇപ്പോൾ കുറച്ച് ചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യം പുറത്തു വരുന്നത് നീരജയാണ്. നീരജ എന്നുള്ളൊരു സിനിമ നല്ലൊരു സിനിമയായി തോന്നുന്നതുകൊണ്ടും ഈ സിനിമ പറയേണ്ട ഒരു സിനിമയായി തോന്നുന്നതുകൊണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെലുങ്കിൽ പോകുമ്പോൾ അവിടുത്തെ ആൾക്കാർ നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും ഡെപ്തുള്ള ഇത്രയും ബോൾഡ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതുപോലത്തെ ഒരു സിനിമയുടെ ഭാഗമാവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന അഭിമാനത്തോടുകൂടി അവരോട് പറയാനും പറ്റുന്നൊരു സിനിമയായിട്ടാണ് എനിക്ക് നീരജ തോന്നിയത്. പക്ഷെ ഹാവിങ് സെഡ് ദാറ്റ് ഈ 4-5 വർഷത്തിൻ്റെ ഉള്ളിൽ ഒരു സിനിമ ചെയ്യുക മലയാളത്തിൽ എന്നുള്ളത് എനിക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല. പക്ഷെ നാട്ടുകാരെല്ലാവരും കാണുന്നൊരു സിനിമ ചെയ്യുക എന്നുള്ളത് എന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. സോ ഞാൻ ആ റിസ്ക് എടുത്തിട്ടാണെങ്കിലും
എന്തെങ്കിലും ഒരു ടേക്ക് അവേ ഉള്ള സിനിമ ചെയ്യുക എന്നുള്ളതാണ്. വെറുതെ ഞാൻ നായകനായിട്ട് ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ മലയാളത്തിൽ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്ന കൂട്ടത്തിൽ ജി പി ചെയ്ത ഒരു സിനിമയും കൂടി ഇറങ്ങുമായിരുന്നു, അതിൽ അത്ര താല്പര്യം തോന്നിയില്ല. ഞാൻ ചെയ്യുന്ന സിനിമയിൽ ഒന്നെങ്കിൽ അതൊരു കമേഴ്ഷ്യൽ സ്പേസ്, അല്ലെങ്കിൽ അതിന്റെ വലുപ്പം, അല്ലെങ്കിൽ അതിന്റെ സ്റ്റാർ വാല്യൂ, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു കോണ്ടന്റിലുള്ള ഡെപ്ത്, ആസ് എൻ ആക്ടർ, ആസ് എൻ ആർട്ടിസ്റ്റ് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം അതിൽ നിന്ന് പ്രതീക്ഷിക്കുമല്ലോ. നീരജയിൽ നിന്നുള്ള എനിക്കുള്ള ടേക്ക് അവേ എന്ന് പറയുന്ന ഇതാണ്, വളരെ ഡെപ്തിലുള്ള, ബോൾഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആരും ചെയ്യാൻ ധൈര്യപ്പെടാത്ത ഒരു സിനിമ പറയാൻ ഒരു സംവിധായകൻ തയ്യാറാവുന്നു. അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ കൂടെ ഞാൻ തീരുമാനിക്കുന്നു. സോ മലയാള സിനിമയിൽ ഒരു കംബാക്ക് സിനിമയായിട്ട് ഞാൻ ഇതിനെ കാണാൻ ഉദ്ദേശിക്കുന്നില്ല. മലയാള സിനിമയിൽ കംബാക്ക് ആയിട്ട് വരാൻ പോകുന്ന സിനിമകൾക്ക് മുന്നോടിയായിട്ടുള്ള എൻ്റെ ഒരു വാമപ്പായിട്ടാണ് ഞാൻ ഇതിനെ കാണാൻ ഉദ്ദേശിക്കുന്നത്. ജനറലി പ്രശ്നങ്ങളില്ലാത്ത ഇൻഡസ്ട്രീസ് ഒന്നുമില്ല, എല്ലാ ഇൻഡസ്ട്രിയും അക്കരെ പച്ച എന്നുള്ളൊരവസ്ഥ തന്നെയാണ്. നമുക്ക് ഇപ്പൊ പറയാൻ ഒരു 2018 രോമാഞ്ചവും ഈ വർഷമുണ്ട്, കഴിഞ്ഞ വർഷത്തിൽ നമുക്ക് അവസാനത്തിൽ ഒരു മാമാങ്കമുണ്ട്. ഇതെല്ലാം ആൾക്കാർ തിയേറ്ററിൽ കയറിയ ഒരു സിനിമയാണ്. ഇതേപോലെ ഒരു 3-4 സിനിമകൾ എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട് എന്നുള്ളതല്ലാതെ എല്ലാത്തിലും ഭയങ്കര വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷെ തെലുങ്ക് ഇൻഡസ്ട്രിയും മലയാളം ഇൻഡസ്ട്രിയും തമ്മിലുള്ള ഒരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയത്, നമ്മൾ ഇവിടെ തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അവിടെ ഹൈദരാബാദി ദം ബിരിയാണി ഉണ്ടാക്കുന്നു എന്നുള്ളത് മാത്രം. ഇവിടെ അതിന്റെ ക്വാണ്ടിറ്റി ഒരു പ്ലേറ്റിൽ ഇത്രയാണെന്നുണ്ടെങ്കിൽ അവിടെ 3 ആൾക്കാർക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണ് ഒരു ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു കൾച്ചറൽ ഡിഫറൻസ് അവിടുത്തെ സിനിമകളിലുണ്ട്. ഇവിടുത്തെ മസാലയിലേക്കാൾ കൂടുതൽ എരിവും കാര്യങ്ങളും ആയിരിക്കും നമ്മളൊരു ദം ബിരിയാണി ഓർഡർ ചെയ്ത് പ്രോപ്പർ ഹൈദരാബാദി കഴിച്ചാൽ ഒരാൾക്ക് ഫിനിഷ് ചെയ്യാൻ പോലും പറ്റൂല. ആ ഒരു സാധനം ഞാൻ നേരിട്ട് പോയി കഴിച്ചിട്ടുള്ളതാണ്. ആ ഒരു വ്യത്യാസം ഭാഷയിലും ഭക്ഷണത്തിലും ഉള്ള വ്യത്യാസം സ്വാഭാവികമായിട്ടും അവരുടെ സിനിമകളിലും ഉണ്ട്. എന്ന് വെച്ച് അവരവിടുന്ന് വളരെ ആദരവോടുകൂടി, അവരമ്പരപ്പോടുകൂടി ഇവിടുത്തെ തലശ്ശേരി ബിരിയാണി നോക്കി കാണുന്ന പോലെ, അവിടെ ദം ബിരിയാണി ഉണ്ടെങ്കിലും അവരിവിടുത്തെ സദ്യയെ നോക്കി കാണുന്ന പോലെ തന്നെയാണ് മലയാള സിനിമകൾ. അവരെന്റെ അടുത്ത് ചോദിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു കുമ്പളങ്ങി നൈറ്റ്സും അല്ലെങ്കിൽ അതുപോലത്തെ സിനിമകൾ എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത്, എങ്ങനെ നിങ്ങൾ ഇത്തരം സിനിമകൾ എങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു ഓഡിയൻസ് അവിടെ ഉണ്ട്. എന്നാൽ അവിടെ ഈ വൈകുണ്ഠപുരം പോലെയുള്ള ഭയങ്കരമായിട്ടുള്ള ഓവർ ദ ടോപ്പ് ആയിട്ടുള്ള രസകരമായിട്ടുള്ള സിനിമ, അല്ലെങ്കിൽ ബാഹുബലി പോലെയും KGF പോലെയുള്ള സിനിമകൾ മറ്റ് ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുന്നത് ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. സോ എല്ലാ ഇൻഡസ്ട്രിയിലും ഇടയ്ക്ക് അവരെ രക്ഷിക്കാനായിട്ടുള്ള ഏതെങ്കിലും ബ്ലോക്ക് ബസ്റ്റേഴ്സ് വരും, ചില സിനിമകൾ പോകും. സോ നമ്മുടെ ഇൻഡസ്ട്രിക്ക് അങ്ങനെ ഒരു പോരായ്മ എന്നുള്ളതല്ല, പക്ഷേ ടോട്ടൽ ഇൻഡസ്ട്രി, അത് തെലുങ്ക് ആണെങ്കിലും മലയാളം ആണെങ്കിലും എല്ലാ ഇൻഡസ്ട്രിയിലുള്ള ഒരു വ്യത്യാസം വന്നിരിക്കുന്നത്, ആളുകൾക്ക് ഇപ്പോൾ OTT എന്നുള്ളൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ടും അവരുടെ കയ്യിലുള്ള ടെക്നോളജി മുമ്പത്തേക്കാൾ ബെറ്റർ ആയതുകൊണ്ടും വീട്ടിലിരുന്ന് കണ്ടാൽ പോരെ എന്നുള്ളൊരു ചിന്ത ഇൻ ജനറൽ ആൾക്കാർക്ക് വന്നിട്ടുണ്ട്. നീരജ, ഞാൻ രാജേഷിൻ്റെ അടുത്ത് നീരജ എന്തുകൊണ്ട് തിയേറ്ററിൽ ചെയ്തു എന്ന് ഞാൻ ചോദിച്ചു. കാരണം നീരജ എന്നുള്ളൊരു സിനിമ വേണമെങ്കിൽ OTTയിലും ഇരുന്ന് കണ്ട് ആൾക്കാർക്ക് സന്തോഷിക്കാവുന്ന ഒരു സിനിമയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വഭാവം ഞങ്ങളിപ്പോൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാം നീരജ കുറച്ച് സീരിയസ് സിനിമയാണ്, ഒരു നീഷ് സിനിമയാണ്, കൂടുതലൊരു OTT സ്വഭാവമുള്ള സിനിമയാണ്. പക്ഷേ നീരജ എന്നുള്ളൊരു സിനിമ സ്വാഭാവികമായിട്ട് തിയേറ്ററിൽ കാണുമ്പോൾ ആ ഒരു ഡെപ്ത്, ആ ഒരു ഡാർക്ക് റൂമിൽ കാണുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് കുറച്ചും കൂടെ ആഴമുള്ളതായിരിക്കും. നിങ്ങൾ ഈ രണ്ട് പാട്ടിൽ കാണുന്ന സ്വഭാവത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി അതിൻ്റെ ഒരു അതിൻ്റെ ഒരു വിൻഡ് ചൈംസിൻ്റെ യൂസേജ് ആണെങ്കിലും സൗണ്ടിൻ്റെ യൂസേജ് ആണെങ്കിലും അതിൻ്റെ ഒരു വിഷ്വൽ ഓഡിയോ സ്വഭാവങ്ങളാണെങ്കിലും ചെറിയ ചെറിയ സട്ടിൽ സ്വഭാവങ്ങളാണെങ്കിലും ഇത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇത് കാണുന്ന ആളുകളുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന, അവരെ ചിന്തിപ്പിക്കുന്ന ചെറിയ സംഘർഷങ്ങൾ അവരിൽ ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ്. അത് തിയേറ്ററിൽ കാണാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയാൽ അതുണ്ടാക്കുന്ന ഡെപ്ത് നിങ്ങളൊരു ലാപ്ടോപ്പിലിരുന്ന് കാണുന്നതോ OTTയിലിരുന്ന് കാണുന്നതിനേക്കാൾ കൂടുതലായിരിക്കും. കാരണം സ്വാഭാവികമായിട്ടും തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന ഇമ്പാക്റ്റ് അങ്ങനെയാണ്. സോ അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇത്രയും കോൺഫിഡൻസിൽ പറഞ്ഞത്, നിങ്ങൾ ആദ്യത്തെ ദിവസം പോകണമെന്നില്ല, നിങ്ങൾ രണ്ടുപേര് കണ്ട് അഭിപ്രായം കണ്ടിട്ട് ആ സമയം നിങ്ങൾക്കതിനായി മാറ്റിവെക്കണം എന്ന് ഉറപ്പുവരുത്തിയിട്ട് നിങ്ങൾ പോയാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ ആത്മവിശ്വാസം അതിൻ്റെ പുറകിൽ നിന്നാണ് കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിലേക്കുള്ള പോരായ്മയോ അവരുടെ ഇൻഡസ്ട്രിയിലുള്ള മികവ് അങ്ങനെ ഒന്നല്ല, എല്ലാ ഇൻഡസ്ട്രിയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ എന്താ നടക്കുന്നത്, ഇവിടെ എന്താ നടക്കുന്നത്, എങ്ങനെ ആളുകളെ തിയേറ്ററിലേക്ക് എത്തിക്കാമെന്ന്. മുമ്പത്തെ പോലെയല്ല, അത് ടെലിവിഷൻ അല്ലെങ്കിൽ ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ പോലും നിങ്ങൾക്കറിയാലോ, നിങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നതാണ്, ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ അതിലേക്ക് കുറച്ച് വ്യൂഷിപ്പ് എത്തിക്കാൻ നിങ്ങൾ കഷ്ടപ്പെടുന്ന